ചിജോ അല്ല, ഞാൻ നോറയാണ് എപ്പോഴും ടാർഗറ്റിംഗ് ഒന്നല്ലോ, നോറയെ തന്നെ എടുക്കാം. കറക്റ്റായിട്ട് കിട്ടിയല്ലോ. അതെ, കറക്റ്റ് കറങ്ങി. ഞാനത് പറയും ചെയ്തു, കറങ്ങി തിരിഞ്ഞിവിടെ വരും. മത്സരബുദ്ധി നോറ ഗിവ് അപ്പ് ചെയ്യുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് മത്സരിക്കാനായിട്ട് ഇറങ്ങും, പക്ഷേ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ഫെയിലിയർ വന്നാൽ അല്ലെങ്കിൽ ഒരു കുലുക്കം സംഭവിച്ചു കഴിഞ്ഞാൽ നോറ അവിടെ നിന്ന് പോകുന്നതായിട്ട് പലപ്പോഴും ഫെയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു 50. പിന്നെ കാഴ്ചപ്പാട്, നോറയുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് തലയൊക്കെ പെരുക്കും. കാരണം നമുക്കത് എന്താ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മൾ നോർമലായിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെയും നോറയുടെ ഒരു കാഴ്ചപ്പാട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അബ്നോർമലായി പോകും. അങ്ങനെ ചെറിയ പ്രശ്നം നോറയുടെ കാഴ്ചപ്പാടിനുണ്ട്. എന്തായാലും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്, കുറച്ച് കൂടുതലാണ്. ഇതൊരു 60. പിന്നെ വിനോദം, ഇപ്പോൾ അതായത് എനിക്ക് തോന്നുന്നു ഒരു 10-20 ദിവസമായിട്ടൊക്കെയാണ് ഞാൻ നോറയായിട്ട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് നോറെ കളിയാക്കാനോ തമാശ പറയാനൊക്കെ പറ്റും. പ്രത്യേകിച്ച് നോറ റിപ്ലൈ ഒന്നും പറയില്ല. ഇപ്പോൾ നോറ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇത്രേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം ഞങ്ങൾ ഈ മോൺസ്റ്റർ എന്നുള്ള വിളി തന്നെ സത്യം പറഞ്ഞാൽ നോറ എപ്പോഴും ഒറ്റയ്ക്ക് നടക്കുകയും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇട്ട പേരാണ് ഒറ്റയ്ക്ക് എന്നുള്ള രീതിയിലാണ് മോൺസ്റ്റർ എന്നൊരു പേരിട്ടത്. അതിപ്പോൾ വിളിച്ച് 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 ഭയങ്കര ഫണ്ണായിട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജാസ്മിൻ എപ്പോഴും കാണിക്കും സോ ക്യൂട്ട്. ഇതൊക്കെ ഞങ്ങളിപ്പോൾ ഇവിടെ നോറാൻ എപ്പോഴും കളിയാക്കുന്നതാണ്. അപ്പോൾ നോറ അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു പരിധിവരെയൊക്കെ. അതുകൊണ്ടൊരു ഇപ്പോൾ ഒരു 70 അതിനകത്ത് കൊടുക്കാം. പിന്നെ ലീഡർഷിപ്പ്, ക്യാപ്റ്റൻ ആവണം നോറയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ നോറ ക്യാപ്റ്റൻ ആയ മുമ്പ് മുതൽ നോറ എപ്പോഴും പറയുന്ന ആൾക്കാണ് ആസ് എ ക്യാപ്റ്റൻ എന്നുള്ളത്. ഞങ്ങൾ തമാശ കപ്പിൾ ഞങ്ങൾ കളിയാക്കാറുണ്ട്, പക്ഷേ നോറ ആ ക്യാപ്റ്റൻസി ഏറ്റെടുത്തിട്ട് എനിക്ക് തോന്നുന്നു നോറയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഒരു ലീഡറായിട്ട് നയിക്കുക എന്നുള്ള ഒരു നേതൃപാഠവും നോറയ്ക്ക് ഉള്ളതായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്തു. അതുകൊണ്ട് ആ നേതൃപാഠവും ഉള്ളതുകൊണ്ട് ക്യാപ്റ്റൻസിയിൽ ഞാൻ കണ്ട നേതൃപാഠത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 80 കൊടുക്കാം. പിന്നെ അതിജീവനമാണ് നോറ അതിജീവിക്കണമെങ്കിൽ നോറയ്ക്ക് തീർച്ചയായിട്ടും ഒരു ക്യാമറ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നോറ അതിജീവിച്ച് മുന്നോട്ട് പോവുള്ളൂ. നോർമലി അതിജീവിക്കാമെന്ന് എനിക്കറിയില്ല. ആ അതിജീവനം മോശമല്ല, പക്ഷേ നോറ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് എല്ലാത്തിനും എനിക്കൊരു ഭയപ്പാടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം വിളിച്ചവരെ പോകത്തില്ല, റിസപ്ഷനിൽ പങ്കെടുക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നോറ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ആരും കല്യാണം വിളിച്ചാലും ഞാൻ സ്വന്തം കല്യാണത്തിന് പങ്കെടുക്കും. കല്യാണത്തിന് ചെക്കൻ മാത്രം പങ്കെടുത്ത് നോറ അങ്ങ് മാറി നിൽക്കും. അപ്പം ആ അതിജീവനം നോറ ഇവിടെ അതിജീവിച്ച് പോകുന്നുണ്ട്, നന്നായിട്ട് തന്നെ അതിജീവിച്ച് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അതിജീവനം സ്ട്രോങ് ആക്കിയാൽ കൊള്ളാം. കാരണം എപ്പോഴും നമ്മൾ ഈ കരഞ്ഞ് അതിജീവിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് കാണുന്ന ആൾക്കാർക്കും സ്വന്തമായിട്ടും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കരയാതെ ഇനി മുതൽ അതിജീവിക്കണം, കരയാതെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു 80. എന്താണ് നോറയ്ക്ക് ജീവിതത്തിനുള്ള കാഴ്ചപ്പാട്? അവരോട് പറഞ്ഞു കൊടുക്കൂ. നമ്മളൊരു വ്യക്തി അവരുടെ ചിരിയോ അല്ലെങ്കിൽ ദേഷ്യമോ അല്ലെങ്കിൽ കരച്ചിലോ, ഇത് ഒരു മനുഷ്യൻ്റെ ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസ് വെച്ചിട്ടല്ല നമ്മളൊരു വ്യക്തിനെ അളക്കേണ്ടത്. അവരുടെ പെരുമാറ്റം, അവരെങ്ങനെ ഒരു കാര്യത്തിനെ അതിജീവിക്കുന്നുണ്ട്, ഇത് നോക്കിയിട്ട് വേണം നമ്മളൊരു മനുഷ്യൻ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ തെറ്റുപാടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഈ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡും ഗ്രേറ്റ്ഫുളും വെച്ച് ഒരു പേഷ്യൻസോടുകൂടി മുന്നോട്ടേക്ക് പോയാൽ ലൈഫ് ഭയങ്കര ഈസി ആയിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ നല്ല കാര്യമാണ് നോറ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അഭിഷേക് സാർ കഴിഞ്ഞോ? ഋഷി, ഋഷിയുടെ കൂടെ ഉള്ളൂ. ആണോ? കറക്റ്റ് ഋഷി. ഇപ്പം ഞാൻ മത്സരബുദ്ധി എന്ന് പറയുമ്പം മത്സരിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൽ കുറച്ച് നമ്മൾ ആ ഗെയിം സ്പിരിറ്റ് എടുത്ത് പോവുക എന്നുള്ളതും കൂടെ ഉണ്ട്. പക്ഷെ അവൻ ഗെയിം എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് കളിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ എനിക്ക് 50 കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതെ. ഇനി കാഴ്ചപ്പാട്, അവൻ്റെ ഒബ്സർവേഷനും അവൻ്റെ ചിന്താഗതി എല്ലാം സ്ട്രെയിറ്റ്, അതും സ്ട്രെയിറ്റ് തന്നെയാണ്. അതിൽ നിന്ന് അവൻ ഒരിക്കലും പിന്മാറുന്ന ഞാൻ കണ്ടിട്ടില്ല. അത് നല്ലതുമാണ്. ഒരു ബിഗ് ബോസ് ഗെയിമർ എന്ന നിലയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഒരു അവനെന്ന വ്യക്തി അതിൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് എനിക്ക് 80 കൊടുക്കാൻ പറ്റും. വിനോദം, ഇവിടെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പാട്ട് പാടുന്ന അവനാ. ഞാൻ ട്യൂൺ ഇടത്തേ ഉള്ളൂ, ഞാനൊരു ട്യൂൺ, എനിക്ക് ഒറ്റ വരി അറിയത്തില്ല. മൊത്തം പാടുന്ന വരികൾ കാണാൻ പഠിച്ചിരിക്കുന്ന ആളവനാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇരുന്ന് ചിലപ്പോൾ പാതിരാത്രിക്കൊക്കെ എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോൾ നമ്മൾ ഉറക്കം അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടാറുണ്ട്. പിന്നെ അല്ലാതെ ഫണ്ണായിട്ട് ഓരോന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനൊരു 80. പിന്നെ നേതൃപാഠവും, അപ്പം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഞാൻ അവനിൽ കണ്ടിട്ടില്ല. പക്ഷേ അവൻ നല്ലൊരു ഫോളോവറാണ്. നല്ലൊരു ഫോളോവറായി നിന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ലൊരു ലീഡറും ആകാൻ കഴിയൂ, ഫ്യൂച്ചറിൽ ലീഡർ ആകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനൊരു 60. ഇനി അതിജീവനം,
എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ വഴി കൂടെ വന്ന ഒരു വ്യക്തിയാണ് ഋഷി. അപ്പോൾ അവൻ്റെ പുറത്ത് ബിഗ് ബോസ് അല്ലാതെ അവൻ്റെ പുറത്താണേലും അവൻ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും പെട്ട് അതിൽ നിന്ന് അതിജീവിച്ച് വന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ബിഗ് ബോസിനെ കാണുന്ന ഒരു പുറം ഒരു ലോകമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ലോകത്ത് ഇവിടെ വന്ന് നിന്ന് ഈ ഒരു നിമിഷം വരെ നിൽക്കുന്നെങ്കിൽ അവൻ ഏറ്റവും ഏറ്റവും ഹയസ്റ്റ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ അതിജീവിച്ച് മുന്നിൽ വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഋഷിക്ക് അതിൽ 100. ഓ